السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. വാദി ത്വയ്ബ ഇസ്ലാമിക് ക്ലാസ് റൂം വാട്സാപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥയുടെ തൃശ്ശൂർ ജില്ലയിലെ മൺമറഞ്ഞ നേതാക്കളുടെ അനുസ്മരണത്തിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. നമ്മൾക്ക് വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കഴിയാവുന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഉസ്താദുമാരെയൊക്കെ അനുസ്മരിക്കുന്നതും അവരുടെ പേരിൽ തഹ്ലീൽ ഖുർആൻ പാരായണമൊക്കെ ചൊല്ലുന്നതുമൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. SMK തങ്ങൾ എന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ബാ അലവി അൽ ഖാസിമി വിട പറഞ്ഞിട്ട് രണ്ടാമത്തെ ആണ്ടാണ് തികയുന്നത്. ഈ രണ്ട് വർഷക്കാലം കൊണ്ട് തന്നെ ആ മഹാനുഭാവൻ്റെ അസാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങളും അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ ശ്രവിക്കാൻ നമുക്ക് അവസരമില്ലാത്തതിൻ്റെ ഖേദവുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മഹാനുഭാവൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ വളരെ ആത്മാർത്ഥത നിറഞ്ഞ ഇനി സമ്പുഷ്ടമായ ഒന്നായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തൃശ്ശൂർ ജില്ലയിലെ ഓരോ പ്രവർത്തകനും വലിയ ആത്മബന്ധമുള്ള ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വലിയ സ്ഥാനമുള്ള മഹാനായിരുന്നു സയ്യിദ് SMK തങ്ങൾ എന്ന് നിസ്സംശയം പറയാൻ കഴിയും. സമസ്തയുടെ ഔന്നത്യവും വളർച്ചയും ഒക്കെ ഇതുപോലെയുള്ള നേതാക്കളുടെ ജീവിതം കൊണ്ടാണ് നാട് മനസ്സിലാക്കിയത്. ഒരു സംഘടനയുണ്ടാക്കി അതിൻ്റെ നിയമാവലികൾ പൂരിപ്പിച്ച് അതുകൊണ്ട് ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങൾ ലക്ഷ്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്നും വിജയിക്കാൻ കഴിയില്ല. സമസ്തയുടെ വിജയം അങ്ങനെയല്ല. ഈ 9 പതിറ്റാണ്ട് കാലത്തിലേറെ സമസ്ത സമൂഹത്തിനിടയിൽ ഇത്രയധികം പടർന്നത് പന്തലിച്ചത് അത് സ്ഥാപിച്ച നേതാക്കളുടെ അതിൽ പ്രവർത്തിച്ച പണ്ഡിതന്മാരുടെ സാദാത്യങ്ങളുടെ ജീവിത വിശുദ്ധി കൊണ്ടായിരുന്നു. ആ മാർഗത്തിലെ വലിയ ഒരു മഹാനാണ് SMK തങ്ങൾ എന്ന് നിസ്സംശയം പറയാൻ കഴിയും. എല്ലാം തികഞ്ഞ കുറവുകൾ കാണാൻ കഴിയാത്ത വലിയ ഒരു പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന അഭിമാനത്തോടെ വിനയത്തോടെ അതിൻ്റെ പ്രവർത്തകന്മാർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു. കാരണം സമസ്തക്ക് ഏറ്റവും ഉന്നതരായ നേതാക്കളുണ്ട്, ആ നേതാക്കളെ അനുസരിക്കുന്ന അനുയായി വൃന്ദമുണ്ട്, ആ അനുയായികൾക്ക് നേതാക്കൾക്ക് ദീനീ പ്രവർത്തനം നടത്താൻ സഹായം നൽകുന്ന സമ്പന്നരുണ്ട്, ആ നേതാക്കളുടെയും അനുയായികളുടെയും പ്രവർത്തന ഫലമായി ദീന് നിലനിൽക്കുന്ന മഹല്ല് സംവിധാനങ്ങളുണ്ട്, ഇമാമുമാർ, മുഅല്ലിമുകൾ, മുതഅല്ലിമീങ്ങൾ, സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, പ്രസ്ഥാനങ്ങൾ, പോഷക സംഘടനകൾ, ഇങ്ങനെ ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത വലിയ ഒരു പ്രസ്ഥാനമായി സമസ്ത മാറിയത് ഞാൻ സൂചിപ്പിച്ച ഇഖ്ലാസിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വം കൊണ്ട് തന്നെയായിരുന്നു. അവര് ഭൗതിക താല്പര്യമില്ലാത്ത പരിത്യാഗികളായിരുന്നു. അവരല്ലാഹുവിൻ്റെ ദീനിൻ്റെ വളർച്ച എന്ന ലക്ഷ്യമല്ലാത്ത മറ്റൊന്നും ആഗ്രഹിക്കാത്തവരായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ സമസ്തയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാന്മാരെ നമുക്ക് ആ വഴിയിലാണ് കാണാൻ കഴിയുക. SMK തങ്ങൾ മഹാനവറുകൾ അള്ളാഹുവിൻ്റെ ദീൻ പല നാടുകളിലും പോയി പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു മഹാനാണ്. ദർസിൽ പഠിച്ചു, ബോംബെയിൽ പഠിച്ചു, ദയോബന്തിൽ പോയിട്ട് പഠിച്ചു, വ്യത്യസ്ത ഗുരുനാഥന്മാരിലൂടെ ഭാഷകൾ സ്വായത്തമാക്കി, ഉറുദുവും അത്യാവശ്യം ഇംഗ്ലീഷും എല്ലാം സംസാരിക്കാനും ഇടപെടാനും കഴിയുന്ന ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഗൾഫ് രാജ്യങ്ങളിൽ പോയി
അറബി ഭാഷയിൽ സംസാരിക്കാനും അവിടെയുള്ള ഉലമാവുമായി സാദാത്യങ്ങളുമായി ബന്ധപ്പെടാനും ബഹുമാനപ്പെട്ടവർക്ക് സാധ്യമായി. ഹജ്ജിന് പോയ സന്ദർഭങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ വളരെ സരസമായിട്ട് പറയാറുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ വലിയൊരു പ്രത്യേകത കൂടിയായിരുന്നു അത്, സംസാരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഒരു മുഷിപ്പില്ലാതെ സംസാരിക്കുക, ഒരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. ഇതൊക്കെ SMK തങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് മഹാന് പറയുകയാണെന്നുണ്ടെങ്കിലും അത് വളരെ തമാശ രൂപേണ പങ്കുവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, സംഭാഷണ പ്രിയനായിരുന്നു. ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച് അദ്ദേഹം ഏറെ കൊതിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് എന്നോടൊരിക്കൽ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് മക്കത്തെത്താനുള്ള ഇഷ്ക് വല്ലാതെ കൽബിൽ കൂടി, അള്ളാഹു അതിനുള്ള അവസരം തന്നു. ഒരു ഹജ്ജല്ല, അതിനെ തുടർന്ന് അടുത്ത ഹജ്ജ് കൂടെ നിർവഹിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങള് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. വിശുദ്ധ കഅബ ഷരീഫിന്റെ അവിടെ ആ പരിസരങ്ങളിലായി ചെറിയ ഒരു ജോലിയും ചെയ്ത് ഇബാദത്തിൽ മാത്രം ശ്രദ്ധിച്ച് തഖ്‌വയോടെ ബഹുമാനപ്പെട്ടവർ സാധ്യമായി, ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞുകൂടി. അതോടൊപ്പം ബഹുമാനപ്പെട്ട SMK തങ്ങൾ അവർകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മഹാന്മാരെ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിൻ്റെയൊക്കെ ഷെയ്ഖായിരുന്ന സഅദുദ്ദീൻ മുറാദ് എന്ന മഹാനുഭാവനെയൊക്കെ നേരിൽ കണ്ട് ത്വരീഖത്തിൻ്റെ ഇജാസത്തുകൾ കരസ്ഥമാക്കി ആത്മീയമായ വഴിയിലേക്ക് പ്രവേശിച്ച അതിൽ ഗരിമയാർന്ന ഒരു ഈമാനികമായ ജീവിതം ബഹുമാനപ്പെട്ടവർ കെട്ടിപ്പടുക്കുകയുണ്ടായി. പണ്ഡിതന്മാരുമായി സാദാത്യങ്ങളുമായി ഒരു ആത്മീയ സൗഹൃദം SMK തങ്ങൾ അവർ സ്ഥാപിച്ചെടുത്തിരുന്നു എന്നത് ബഹുമാനപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. നാട്ടിലെത്തി പൊതുവെ എല്ലാ മഹല്ലുകളിലും ജോലി ചെയ്ത്, എന്നാൽ അതോടൊപ്പം സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ദീനീപരമായ നേതൃത്വം നൽകുന്ന ഒരവസ്ഥയിലേക്ക് തങ്ങളവറുകൾ എത്തിച്ചേർന്നു. SYS തൃശൂർ ജില്ലാ അധ്യക്ഷനായിരുന്നു. അതോടൊപ്പം കൊടുങ്ങല്ലൂർ താലൂക്കിലെ സമസ്തയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുണ്ടായിരുന്നു. തൃശൂർ ജില്ലക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കേരളക്കരയുടെ ആത്മീയ നഭസ്സിൽ ഒരു സൂര്യനെപ്പോലെ ശോഭിച്ചിരുന്ന സയ്യിദ് ഹാമിദ് കോയമ്പത്തങ്ങളുടെ നിര്യാണ ശേഷമാണ് സമസ്തയുടെ അധ്യക്ഷനായി തങ്ങളവറുകൾ ചുമതലയേൽക്കുന്നത്. തങ്ങൾക്ക് സംഘടനാ ശൈലികൾ അറിയുമായിരുന്നു, തങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഏത് രീതിയിൽ ഈ പ്രസ്ഥാനം പ്രവർത്തന പഥത്തിൽ കൊണ്ടുവരാം എന്ന് തങ്ങളവറുകൾക്ക് വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തങ്ങൾ ആ കാഴ്ചപ്പാടനുസരിച്ചായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ആ കാഴ്ചപ്പാട്, സയ്യിദ് അവറുകളുടെ ആ താല്പര്യങ്ങൾ സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായി സ്വാധീനം ചെലുത്തുകയും തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സമസ്തക്ക് പുതിയ ഒരു ഊർജം കൈവരികയും ചെയ്യുകയുണ്ടായി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തിക്കുക എന്നത് തങ്ങളുടെ ഒരു അജണ്ടയായിരുന്നു. പ്രവർത്തന മാർഗത്തിൽ സജീവമാവുക. തങ്ങൾ ഓരോ യോഗങ്ങൾക്ക് വരുമ്പോഴും ആ യോഗത്തിൽ കൃത്യമായ ചർച്ചകൾ, തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായിരുന്നു. ഇന്ന് പലപ്പോഴും ഇല്ലാത്തൊരു സംഗതിയാണ്. യോഗം വിളിക്കുമ്പോൾ എന്തിനാണെന്ന് അറിയില്ല, എന്താണ് അതിൻ്റെ അജണ്ട എന്നറിയില്ല. തങ്ങളായിരിക്കും ഒട്ടുമിക്ക യോഗങ്ങളിലും അധ്യക്ഷൻ. അത് തങ്ങൾ ഏത് സംഗതിയുടെ നേതൃത്വം ഏറ്റെടുത്താലും അങ്ങനെ തന്നെയാണ്. ജംഇയ്യത്തുൽ ഉലമയുടെ താലൂക്ക് അധ്യക്ഷനാവുന്നു, ജില്ലാ മുഷാവറയിൽ അധ്യക്ഷനായിരുന്നു. അതുപോലെ തങ്ങളുടെ നേതൃത്വത്തിലുള്ള കുറേ കമ്മിറ്റികളിൽ വിനീതനായി എനിക്ക് അംഗമാകാൻ ഭാഗ്യമുണ്ടായപ്പോഴൊക്കെ കണ്ട ഒരു സംഗതിയാണ്. അതിൻ്റെ അജണ്ടകൾ തങ്ങളെ എഴുതിക്കൊണ്ടുവന്ന് ആ അജണ്ടകൾക്കനുസൃതമായ തീരുമാനവും ചർച്ചകളിൽ മുഴുവൻ ആളുകളും പങ്കെടുത്ത് അഭിപ്രായം പറയണമെന്നുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവുമൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിരന്തരമായി നൽകിയത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഷാവറക്ക് തങ്ങൾ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. മുഷാവറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന. ഏത് കാര്യത്തിനും തങ്ങളവറുകൾ അത് പറയുമ്പോൾ പറയും, നമ്മൾ കൂടിയാലോചിക്കണമെന്ന് പറയുമെന്ന് മാത്രമല്ല, തങ്ങൾ ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹു മലക്കുകളോട് മുഷാവറ നടത്തിയ കാര്യം പല തവണ ഇതിൻ്റെ തുടക്കത്തിൽ ഓർമ്മിപ്പിക്കുന്നത് വിനീതനായ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തങ്ങൾ എല്ലാവരെ കൊണ്ടുവന്നിട്ട് ആ അഭിപ്രായങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ച
നല്ല കാര്യങ്ങളെ സ്വീകരിക്കാൻ തങ്ങൾ സന്മനസ് കാണിച്ചിരുന്നു. ഒരിക്കലും അത് പറഞ്ഞത് ഒരു ചെറിയ ആളാണല്ലോ, അല്ലെങ്കിൽ എന്നെക്കാളും ജൂനിയറായ ഒരാളാണല്ലോ, ഈ ഒരു രീതി തങ്ങൾക്കുണ്ടായിരുന്നില്ല. നമുക്ക് മാതൃകയായി നാം സ്വീകരിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. അങ്ങനെ എല്ലാവരുടെ കൽബുകളിലും ഹൃദയങ്ങളിലും സമസ്തയുടെ ശക്തമായ ഒരു സ്വാധീനം ചെലുത്താൻ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വം കൊണ്ട് സാധ്യമായി എന്നത് അവിതർക്കിതമായ ഒരു കാര്യമാണ്. വിനീതനായ എനിക്ക് തങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹവും അടുപ്പവും ഉണ്ടായത് 2007 ചാമക്കാലയിലെ നെഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിൽ ഞാൻ എത്തിയപ്പോഴാണ്. തങ്ങളുടെ വീട് കോളേജിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് ചന്ദ്രാപിന്നിയിലേക്ക് പോകുന്ന വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാനൊക്കെ കോളേജിൽ വന്ന കാലത്ത് കോളേജിന്റെ പ്രസിഡന്റാണ്, സമസ്തയുടെ ജില്ലാ പ്രസിഡന്റാണ്, ഒട്ടുമിക്ക ദിവസങ്ങളിലും തങ്ങളുടെ ചിത്രം, അന്ന് ചന്ദ്രികയാണ് സജീവമായിട്ടുള്ളത്, ചന്ദ്രികയിൽ വരുമായിരുന്നു. പക്ഷെ തങ്ങളെ പലപ്പോഴും കാണാറുള്ളത് സൈക്കിൾ ചവിട്ടി വരുന്നതായിട്ടാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, വഇബാദുർ റഹ്മാനിൽ ലദീന യംസൂന അലൽ അർളി ഹൗന, ഭൂമിയുടെ മുകളിലൂടെ വിനയാന്വിതരായിട്ട് നടന്നു വരിക എന്നുള്ളത്. നടന്നു വരിക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. തങ്ങൾ സഞ്ചരിച്ചിരുന്നത് സൈക്കിളിലായിരുന്നു. സൈക്കിളിൽ തങ്ങൾ വരും. അതിനെ സംബന്ധിച്ച് തങ്ങൾ രസകരമായിട്ട് പറയാറുള്ളത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അവിടുത്തെയൊക്കെ ഭരണാധികാരികൾ സൈക്കിളിന് മുകളിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതായിരുന്നു. അങ്ങനെ വരുമെന്ന് മാത്രമല്ല, കോളേജിലെ ക്ലാസ്സുകളിൽ തങ്ങൾ കയറും. തങ്ങൾ അറിവുള്ള ആളായതുകൊണ്ട് അവിടെയുള്ള കുട്ടികൾക്കൊരു തഫ്തീഷ്, ഒരു മുഫത്തിഷിനെ പോലെ ചോദ്യങ്ങൾ ചോദിക്കും. അത് ഇംഗ്ലീഷിലായിരിക്കാം, ഉറുദുവിലായിരിക്കാം, അറബിയിലായിരിക്കാം, മലയാളത്തിലായിരിക്കാം, കവിതയായിരിക്കാം, കഥയായിരിക്കാം, പലതും ആയിരിക്കും. ചിലപ്പോൾ മലയാളത്തിലൊരു വാക്ക് പറഞ്ഞത് ഉറുദുവിലാക്കാനും ഇംഗ്ലീഷിലാക്കാനും, ഉറുദുവിൽ പറഞ്ഞൊരു കാര്യം അത് അറബിയിലാക്കാനും ഒക്കെ തങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ തങ്ങൾ ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് തങ്ങളായിരുന്നു, സ്ഥാപനത്തിന്റെ ഓരോ കാര്യം. അതുകൊണ്ട് തന്നെ അതിലൊരിക്കലും കുറവ് പറയാൻ കഴിയാത്ത വലിയ ഒരു വളർച്ച ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കുണ്ടായി. ഞങ്ങളുടെ ബിൽഡിങ്ങുകളെ തറക്കല്ലിടൽ മുതൽ ഞങ്ങളുടെ പരിപാടികളുടെ തുടക്കങ്ങൾ മുതൽ അത് ഞങ്ങൾക്കൊരു സ്വകാര്യ സ്വത്തായി തന്നെ നെഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ തങ്ങൾ കോളേജിൽ വരുമ്പോൾ ഉസ്താദുമാരായ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, വളരെ സരസമായിട്ട് സംസാരിക്കും, മീറ്റിങ്ങുകളിൽ വരും, കോളേജിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. തങ്ങൾ തന്നെയാണ് പറഞ്ഞത് നമ്മളോട് അറബിയിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ ഒരാഴ്ച, ഒരാഴ്ച ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുക. അത്രയും പ്രായമുള്ള ഒരാളിൽ നിന്ന് ആധുനികതയുടെ കാഴ്ചപ്പാടുകൾ വളരെ സരസമായും എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലും ഉണ്ടായത് തങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് വിനീതനായ എനിക്ക് കാണാൻ കഴിയുന്നത്. വ്യക്തിപരമായി വളരെ അടുപ്പം സൂക്ഷിക്കാനും സൗഹൃദം പുലർത്താനും തങ്ങൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ജാഡ എന്ന് പറയാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു വാക്കേ തങ്ങളുടെ പ്രവർത്തനത്തിലോ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല. തൂവെള്ള വസ്ത്രം ധരിച്ച്, ഒരു ചെറിയ കുത്തുപോലും ഇല്ലാത്ത തൂവെള്ള വസ്ത്രം ധരിച്ച് തങ്ങൾ കോളേജിലേക്ക് വരുമായിരുന്നു. എം ഉസ്താദ് ഒരിക്കൽ എന്നോട് തങ്ങളെക്കുറിച്ച് പറഞ്ഞു, തങ്ങളുടെ ആ വസ്ത്രം പോലെ തന്നെയാണ് തങ്ങളുടെ കൽബുമെന്ന്. അത്രയും തെളിമയാർന്ന ഹൃദയം. രണ്ടാളുകളും വിട പറഞ്ഞു പോയി. അള്ളാഹു രണ്ടാളുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ, എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. തങ്ങളുടെ വാക്കുകൾ, വളരെ ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ നിറഞ്ഞ വാക്കുകൾ കൊണ്ട് തങ്ങൾ എല്ലാം നമ്മളെയൊക്കെ പലപ്പോഴും വിസ്മയിപ്പിക്കുമായിരുന്നു. എപ്പോഴും ആഖിറത്തിനെ കുറിച്ച് ഓർക്കുക. സംസാരത്തിനിടയിൽ അത് വന്നാൽ തങ്ങൾ കരയും. തങ്ങൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ തങ്ങൾ ഒരുപാട് സമയം വിതുമ്പി നിൽക്കുന്നത് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാന ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. പ്രസംഗത്തിനിടയിൽ കരഞ്ഞു പോകും. പ്രസംഗത്തിനിടയിൽ ആഖിറവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഒരു ശൈലി തന്നെ അങ്ങനെയായിരുന്നു. 20 മിനിറ്റാണ് സംസാരിക്കുന്നത് എങ്കിൽ അത് ഈ ഭൂഗോളത്തിൻ്റെ തുടക്കം മുതൽ, അതുപോലെ ദുനിയാവിലെ അവസ്ഥകൾ മുതൽ, പൈശാചികമായ പ്രവണതകൾ മനുഷ്യ സമൂഹത്തിനിടയിൽ ഗ്രസിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുതൽ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം മാഹറവും ഖബറും മഹ്ശറയും ഹിസാബും ഒക്കെ പറഞ്ഞിട്ടാണ് തങ്ങൾ പ്രസംഗം അവസാനിപ്പിച്ചിരുന്നത്. സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന ഛിദ്രതകളെ,
കുഴപ്പങ്ങളെ സ്വീകരിക്കാനോ അതിനോട് താല്പര്യത്തോടെ ഇടപഴകാനോ ഒരിക്കലും തങ്ങൾ തയ്യാറായിരുന്നില്ല. സമസ്തയുടെ നേതൃത്വത്തിൽ മഹല്ലുകളും ദീനീ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. വലിയ സൽക്കാരപ്രിയനായിരുന്നു. അതൊക്കെ ഞാനിതൊക്കെ പറയുന്നത് അതൊക്കെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവങ്ങളാണ്. പ്രത്യേകിച്ച് നേതാക്കൾ ഇതൊക്കെ പുലർത്തുമ്പോഴാണ് അനുയായികളായ അവരെ ഇഷ്ടപ്പെടുന്ന അവരെ സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് അതിൻ്റെ താല്പര്യവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാതെ, പ്രത്യേകിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കാതെ തങ്ങൾ ഒരിക്കലും പിന്നെ പറഞ്ഞേക്കുമായിരുന്നില്ല. അതോടൊപ്പം അഥവാ ഏതെങ്കിലും രീതിയിലൊരു മുഷിപ്പ് തങ്ങളുടെ സംസാരത്തിൽ മറ്റുള്ളവർക്ക് തോന്നി എന്ന് വന്നാൽ അത് തെറ്റു പറയാനും അവരുമായിട്ട് പല ഘട്ടങ്ങളിലും ബഹുമാനപ്പെട്ടവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൽബിൽ എനിക്ക് ആരോടും യാതൊരു വിദ്വേഷവുമില്ല. നെഹ്ദുർ റഷാദിനെയും ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ ഉസ്താദുമാരെയൊക്കെ അതിരറ്റ് ബഹുമാനപ്പെട്ടവർ സ്നേഹിച്ചിരുന്നു. എപ്പോഴും കോളേജിൻ്റെ കാര്യവും ഇവിടുത്തെ ഉസ്താദുമാരുടെ കാര്യവും പലപ്പോഴും വളരെ ഗൗരവത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കൽബിലുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ടവരുടെ ശ്രദ്ധയിലും ആലോചനയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. സ്ഥാപനത്തിൻ്റെ ചെയർമാനായ ഹൈദർ ഹാജിയോട് വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധം, സ്നേഹബന്ധം പുലർത്തി. അതുകൊണ്ട് സമസ്തക്കൊരു താലൂക്ക് ആസ്ഥാനം, ജില്ലാ ആസ്ഥാനമൊക്കെ ഹൈദർ ഹാജിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി പട്ടണത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ബിൽഡിങ്ങിൽ നൽകാൻ അത് കാരണമായി. തങ്ങളുമായി ബന്ധമുള്ള സമ്പന്നരായ ആളുകളെ കൊണ്ട് സ്ഥാപനത്തിനും സമസ്തക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാൻ തങ്ങൾക്കൊരു മടി ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ വകയും തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹദിയകളും സദക്കകളും ഒക്കെ പല ഘട്ടങ്ങളിലും നമുക്ക് കിട്ടാറുണ്ട്. സമസ്തക്ക് കിട്ടിയിട്ടുണ്ട്, സ്ഥാപനങ്ങൾ കിട്ടാറുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു മഹാനായിരുന്നു. അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, ഈ മുഹറം മാസത്തിൻ്റെ ഒരു ദുഃഖമായി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, തൃശ്ശൂർ ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴുകിയെത്തി ആവർത്തിച്ച് മയ്യിത്ത് നിസ്കാരങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ടവരിന്ന് ചാമക്കാല പള്ളിയുടെ മുൻപിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവരുടെ പരലോക ജീവിതം അവിടുത്തെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. സ്വർഗത്തിൽ വെച്ച് പരസ്പരം കാണാനും സന്തോഷിക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.